Hi all, welcome back to my channel. ഇന്ന് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് ഇടിയപ്പം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ബീഫ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്കിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് ഇളം ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കണം. വെള്ളം ചൂടാക്കുന്ന സമയത്ത് ഞാൻ 1/2 ടീസ്പൂൺ ഓയില് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനേക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിന്റെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടിയാണ്. ഇതൊരു 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കുക. അങ്ങനെ ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഇടിയപ്പം റെഡിയാക്കിയെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഒന്നുകൂടി ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇനി ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഡലി പാത്രത്തിൻ്റെ അടുപ്പിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൂടി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് കുറച്ചായി ഇങ്ങനെ മാവ് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഒന്നുകൂടി മാവിങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ മേലെ തേങ്ങ കൂടി വേണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതേ രീതിയിൽ ഒന്നുകൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. പാത്രത്തിലെ വെള്ളം ആദ്യം ഒന്ന് ചൂടാക്കിയിടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ ബീഫ് ഇടിയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.